നവംബർ 22-ാം തീയതിയായ ഇന്ന് കത്തോലിക്കാ തിരുസഭ കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ സിസിലിയുടെ തിരുനാളാണ് സാഘോഷം കൊണ്ടാടുന്നത്. ദൈവാലയ സംഗീതജ്ഞരുടെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ സിസിലി ആകട്ടെ ഈ പുതിയ ദിനത്തിലെ നമ്മുടെ വിശുദ്ധ ചിന്ത. 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ റോമിലാണ് വിശുദ്ധ സിസിലിയുടെ ജനനം. അക്രൈസ്തവരായിരുന്നു അവളുടെ മാതാപിതാക്കളെങ്കിലും ക്രിസ്തീയ മതതത്വങ്ങൾ അഭ്യസിച്ചിരുന്ന അവൾ ബാല്യത്തിൽ തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ദിവ്യമണവാളന് നിത്യകന്യാത്വം നേർന്നിരുന്ന സിസിലി വലേറിയൻ എന്ന കുലീന യുവാവിനെ മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വിവാഹം കഴിക്കേണ്ടി വന്നു. വിവാഹബന്ധത്തിന് ഏർപ്പെടാതിരിക്കാൻ സിസിലി നടത്തിയ എല്ലാ ശ്രമങ്ങളും നിഷ്ഫലമാവുകയാണുണ്ടായത്. അതിനാൽ തൻ്റെ കന്യാത്വത്തെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് അവൾ ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവളുടെ ഈ വിഷമഘട്ടത്തിൽ അവളെ ആശ്വസിപ്പിക്കാനായി ദൈവം അവളുടെ കാവൽമാലാകയുടെ സാന്നിധ്യം അവൾക്ക് അനുഭവവേദ്യമാക്കുകയും ചെയ്തു. സിസിലി തൻ്റെ ഭർത്താവ് വലേറിയനോട് പറഞ്ഞു, ഒരു രഹസ്യം എനിക്ക് താങ്കളോട് പറയാനുണ്ട്. ഒരു ദൈവദൂതൻ എന്നെ എപ്പോഴും കാത്തുപരിപാലിച്ചു കൊണ്ടാണ് ഇരിക്കുന്നതെന്ന് താങ്കൾ മനസ്സിലാക്കണം. വിവാഹം ചെയ്ത മുറയ്ക്ക് താങ്കൾ എന്നെ സ്പർശിച്ചാൽ ദൈവദൂതൻ കോപിക്കുകയും നിരവധി പീഡനങ്ങൾ താങ്കൾക്ക് സഹിക്കേണ്ടതായും വരും. എൻ്റെ നിത്യകന്യാത്വം താങ്കൾ സമാദരിക്കുകയാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നത് പോലെ ആ ദൂതൻ താങ്കളെയും സ്നേഹിക്കും. ആ ദൂതനെ ഞാൻ കാണട്ടെ, എന്നാൽ ഞാൻ അപ്രകാരം ചെയ്യാം. ഭർത്താവ് വലേറിയൻ പറഞ്ഞു, ഏകസത്യദൈവത്തിൽ വിശ്വസിച്ച് ജ്ഞാനസ്നാനപ്പെട്ടാൽ താങ്കൾക്ക് ആ ദൈവദൂതനെ കാണാൻ കഴിയും. ഉടൻ തന്നെ വലേറിയൻ ബിഷപ്പ് ഉർബനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. തിരികെ വീട്ടിലെത്തിയപ്പോൾ വിശുദ്ധ സിസിലിയെ കാത്തുപാലിക്കുന്ന ദൈവദൂതനെ വലേറിയൻ കാണുകയും ചെയ്തു. വിവരം സ്വസഹോദരൻ തിബൂർത്തിയൂസിനെയും അദ്ദേഹം അറിയിച്ചു. അദ്ദേഹവും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. താമസിയാതെ ഇവർ രണ്ടുപേരും മതവൈരികളാൽ പിടിക്കപ്പെട്ടു. ഇരുവരും രക്തസാക്ഷിത്വ മകുടം ചൂടുകയും ചെയ്തു. അവരുടെ കൂടെ രക്തസാക്ഷിത്വത്തിന് സാക്ഷിയായിരുന്ന റോമൻ ഉദ്യോഗസ്ഥൻ മാക്സിമൂസും രക്തസാക്ഷിത്വ കിരീടം അണിയുകയുണ്ടായി. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ സിസിലിക്ക് മനസ്സിലായി താനും മതവൈരികളാൽ ഉടൻ തന്നെ പിടിക്കപ്പെടുമെന്ന്. അവൾ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് വിഭജിച്ചു കൊടുത്ത ശേഷം മരണത്തിനായി ഒരുങ്ങിയിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ സിസിലി മതവൈരികളാൽ പിടിക്കപ്പെട്ടു. മതത്യാഗം ചെയ്യാൻ തയ്യാറാവാതിരുന്ന സിസിലിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുവാൻ ഉത്തരവായി. അതനുസരിച്ച് ചൂടുവെള്ളം നിറച്ച ഒരു മുറിയിലാക്കി സിസിലിയെ അവർ പൂട്ടി. അടുത്ത ദിവസം മൃതദേഹം നീക്കുവാനായി മുറി തുറന്നപ്പോൾ സിസിലി പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവകീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നതായാണ് കണ്ടത്. ഇതിൽ കോപിഷ്ഠനായ നഗരാധിപൻ
അവളെ ശിരസ് ഛേദിച്ച് വധിക്കാൻ ഉത്തരവിട്ടു. എന്നാൽ തൻ്റെ ജീവിതം 3 ദിവസത്തേക്ക് കൂടി നീട്ടിത്തരണമെന്ന് സിസിലി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം തിരുമനസ്സാകുകയും ചെയ്തു. ഘാതകൻ ശക്തിയോടെ സിസിലിയുടെ ശിരസിൽ 3 തവണ ആഞ്ഞുവെട്ടി. ശിരസിൻ്റെ ഒരു ഭാഗം അടർന്ന് തറയിൽ വീണെങ്കിലും 3 ദിനം അത് ജീവനോടെ കിടക്കുകയും തറയിൽ കിടന്ന് ദൈവസ്തുതികൾ പാടുകയും ചെയ്തുവത്രേ. ഒടുവിൽ 3ാം ദിനം സിസിലി തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. 3ാം നൂറ്റാണ്ടിലായിരുന്നു ഈ അന്ത്യം. വിശുദ്ധ സിസിലി സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സദാ ദൈവകീർത്തനങ്ങൾ ആലപിച്ചിരുന്നു എന്ന പാരമ്പര്യത്തെ ആസ്പദമാക്കിയാണ് വിശുദ്ധയെ ദൈവാലയ ഗായകരുടെ സ്വർഗീയ മധ്യസ്ഥയായി വണങ്ങുന്നത്. വിശുദ്ധ സിസിലിയുടെ ഈ തിരുനാൾ ദിനത്തിൽ നമ്മുടെ ദൈവാലയങ്ങളിൽ ഗാനങ്ങൾ ആലപിക്കുന്നവരെ നമുക്കോർക്കാം. സ്വർഗത്തിൽ ദൈവപിതാവിൻ്റെ സന്നിധിയിൽ ദൈവദൂതന്മാർ പാടുന്ന ദൈവസ്തുതികൾ തന്നെയാണ് നമ്മുടെ ദൈവാലയത്തിൽ അവരും ആലപിക്കുന്നതെന്ന് അവർ തിരിച്ചറിയട്ടെ. ദൈവദൂതന്മാർ എത്രയേറെ ഭക്തിയോടെയാണോ അനവരതം അവിടുത്തെ സ്വർഗത്തിൽ പാടിപ്പുകഴുത്തുന്നത്, അതേ ഭക്തിയോടെ നമ്മുടെ ദൈവാലയത്തിലെ തിരുക്കർമ്മങ്ങളിൽ ദൈവസ്തുതികൾ പാടാൻ നമ്മുടെ ദൈവാലയ ഗായകർക്ക് കഴിയട്ടെ. ഭക്തിയോടെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന, അവരുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന ഗാനങ്ങൾ ആലപിക്കാൻ എല്ലാ ദൈവാലയ ഗായകർക്കും വേണ്ടി വിശുദ്ധ സിസിലി സ്വർഗീയ മാധ്യസ്ഥം വഹിക്കട്ടെ. സ്നേഹത്തോടെ സെലസ്റ്റിൻ കുരിശിങ്കൽ.